ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജു കൊള്ളാട്ടുകുടി. നിങ്ങൾക്കെല്ലാവർക്കും ഇറ്റാലിയൻ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പോണത് കുക്കറപ്പം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ചേരുവകളാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതൊരു അര കിലോ മൈദയും അതിനകത്തേക്ക് ഒരു 250 ഗ്രാം പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് 2 സ്പൂണ് നറുനെയ്യ് ചേർത്ത് കൊടുക്കാം. 5 കോഴിമുട്ട, 1/2 ലിറ്റർ പാല്, 1/2 കിലോ ഏത്തപ്പഴം പുഴുങ്ങി അതിൻ്റെ കുരു നീക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂണ് ഏലക്കപ്പൊടി. ഇത് എസെൻസാണ് കേട്ടോ, വനിലയുടെ എസെൻസാണ്. നമ്മൾ ഈ മുട്ട ചേർത്തടിക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ മുട്ട നോക്കി വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ മുട്ട വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് അരച്ച് നല്ല കണ്ടീഷനായിട്ട് വെച്ചിട്ടോ. ഇത് ഞാനൊരു ട്രയിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. 2 രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കും. ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിതേ നന്നായിട്ട് അല്പം നിറഞ്ഞയൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ച് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഇപ്പോൾ പാകമായിട്ടുണ്ടാവും, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് വേവ് നോക്കാനൊന്നുമില്ല, ഞാൻ പുറത്തേക്ക് എടുക്കാണ്, കാരണം നല്ല കണ്ടീഷൻ ആയിട്ടിപ്പുണ്ട്. ഇനി ഇത് വേവ് നോക്കേണ്ട കാര്യമില്ല, നല്ല ചൂടാണ്, അത് എടുക്കാനാണ് ഏറ്റവും വലിയ പാട്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു, നമുക്കിവിടെ പുറത്തേക്ക് വയ്ക്കാം, അതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മളിനി അടുത്തത് കയറ്റി വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രണ്ടാമത്തെ നമ്മൾ കയറ്റി വെച്ചു, അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഡയറക്റ്റ് കുക്കറിലേക്ക് ഒഴിച്ചത് ചെറുതായിട്ട് അടി പിടിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ട്രയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് വെക്കാം കേട്ടോ. കാരണം എൻ്റെ കുക്കറിൻ്റെ അടി കട്ടി കുറവ് കുക്കറാണ്, അതാണ് പ്രശ്നം. നമ്മുടെ കുക്കറപ്പം നമ്മളത് കുക്കറിലേക്ക് ഒരു ട്രയിൽ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കണേ ഒരു ട്രയിലാണ് സെറ്റ് ചെയ്തേക്കണേ. കാരണം കുറഞ്ഞ കുക്കറാണ് ഞങ്ങളുടെ, അപ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കുന്നു. അപ്പോൾ അതുകൂടി നേരെ കുക്കറിലേക്ക് ട്രയിൽ വെച്ചേക്കാണ്. ഒരു 20 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മക്കളെ, നമ്മുടെ കുക്കറപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിൽ ട്രേ വെച്ച് അതിനകത്ത് സെറ്റ് ചെയ്തതാണ്. അത് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ, നല്ലോണം ശരിക്കും വീർത്ത് പോയിട്ടുണ്ട്. ഇത് നമ്മൾ കോഴിമുട്ട ചേർക്കാതെ ഉണ്ടാക്കിയതാണ്, കുക്കറിൽ ഉണ്ടാക്കിയതാണ്. അതും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കുക്കറിൽ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇതാണ് നമ്മൾ കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചത്. അതല്പം ഇതായിപ്പോയി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു, അടി ചെറുതായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ നല്ല അടി കട്ടിയുള്ള കുക്കർ ഉപയോഗിക്കാം, അപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന കുക്കർ സ്റ്റീലിന്റെ ആണ്, അതിന് തീരെ കനം കുറവാണ്. അപ്പൊ ഇതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാം കേട്ടോ, അരിപ്പൊടി വെച്ച് നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കാം. കോഴിമുട്ട ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, അപ്പൊ പെട്ടെന്ന് വീർത്ത് കിട്ടിക്കോളും. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല കണ്ടീഷനായിട്ട് പൊങ്ങിക്കോളും. അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.